സുഭാഷിതങ്ങളിലേക്ക് എൻ്റെ ബഹുമാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ പ്രാർത്ഥിപ്പാനായി കൂട്ടിക്കൊണ്ടുപോയി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിൽ വളരെ മനോഹരമായ ഒരു വലിയ വീട്, വിശാലമായ ഒരു പൂന്തോട്ടം, പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ചെടികൾ ആ പൂന്തോട്ടത്തിലുണ്ട്. വീടിനുള്ളിൽ സെൻട്രലൈസ്ഡ് AC, എല്ലാവിധമായ ജീവിത സുഖ സൗകര്യങ്ങളും. ഗൃഹനാഥൻ ഒരു വലിയ ബിസിനസ്സുകാരനാണ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്നയാൾ. ഒരു ബിസിനസ് ട്രിപ്പ് പോയാൽ പല രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞായിരിക്കും അദ്ദേഹം മടങ്ങി വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ടേൺഓവർ, ധാരാളം സുഹൃത്തുക്കൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിൽ ഉന്നത സ്ഥായിയരുമായി ഏറ്റവും അടുത്ത ബന്ധം, സമൂഹത്തിലെല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ആദരണീയനായ മനുഷ്യൻ. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം മക്കളെ നൽകിയിട്ടുണ്ട്. നന്നായി പഠിക്കുന്നവർ. ലോകത്തിലെ ഏറ്റവും നല്ല രണ്ട് രാജ്യങ്ങളിൽ അവർ പഠിക്കുന്നു. ആ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല. എൻ്റെ സ്നേഹിതനും ഞാനും ആ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. ഗൃഹനായിക വന്ന് വാതിൽ തുറന്നു. നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തുളുമ്പി വീഴുന്ന, അടർന്നു വീഴുന്ന കണ്ണീർക്കണങ്ങളുമായി അവർ വാതിൽ തുറന്നു. ഇടറിയ ശബ്ദത്തോടെ കയറിയിരിക്കുവാൻ പറഞ്ഞു. ഒറ്റ കാഴ്ചയിൽ എനിക്ക് മനസ്സിലായി അവർ വല്ലാതെ തകർന്നിരിക്കുന്നു. നിരാശതയാണ്, ദുഃഖിതയാണ്. ആ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതിന് എന്തൊക്കെയോ ഏറെ കുറവുണ്ട്. എൻ്റെ സ്നേഹിതൻ എന്നെ പരിചയപ്പെടുത്തി. മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചാണ് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നത്. അവർ തൻ്റെ വിഷമം തുറന്നു പറയാൻ തുടങ്ങി. ആ വീട്ടിലെല്ലാം ഉണ്ട്. നല്ല ഭക്ഷണം, നല്ല കിടക്കമുറി, എല്ലാ ജീവിത സുഖങ്ങളും, സമൂഹത്തിൽ നല്ല ബന്ധങ്ങളും സ്ഥാനങ്ങളും അംഗീകാരവും, വിശാലമായ വീട്, നല്ല മക്കൾ. പക്ഷേ അവരുടെ കുടുംബജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. എന്നും പ്രശ്നങ്ങളാണ്. അവരുടെ ജീവിതം തകർന്നുപോയി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലിഫോൺ റിങ്ങി. ആ സ്ത്രീ ഫോൺ എടുത്തു. റിസീവർ താഴ്ത്തി വെച്ചിട്ട് അവർ പോയി ജോലിക്കാരനെ വിളിച്ചുകൊണ്ടുവന്നു. ജോലിക്കാരൻ സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയി. അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവാണ് വിളിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ജോലിക്കാരനെ വിളിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ജോലിക്കാരനുമായിട്ടാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ആശയവിനിമയങ്ങൾ നടത്താറില്ല. പലപ്പോഴും അദ്ദേഹം എന്നോട് വളരെ ക്രൂരമായി ഇടപെടും. മദ്യപിച്ച് ലക്ക് കെട്ട ആ മനുഷ്യൻ പല സന്ദർഭങ്ങളിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോധപൂർവമല്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ശൂന്യമായ ഒരവസ്ഥ. വിശുദ്ധ ബൈബിളിൽ സദൃശവാക്യങ്ങൾ 17:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. മൃഷ്ടാന്നമായ ഭോജനം ഒരു വീട് നിറച്ചുണ്ടെങ്കിലും കലഹത്തോടുകൂടി അവിടെ ജീവിക്കുന്നത് നല്ലതല്ല. ഒരു ഉണങ്ങിയ അപ്പകഷ്ണം മതി സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുവാൻ. അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കുന്നവർക്ക്
ഉണങ്ങിയ അപ്പ കഷ്ണമേ ഉള്ളെങ്കിലും അത് ഏറെ തൃപ്തി നൽകുന്നതാണ്, ഏറ്റവും നല്ലതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പല കുടുംബങ്ങളുടെയും അവസ്ഥ ഇതാണ്. എല്ലാമുണ്ട്, പക്ഷേ വേണ്ടതില്ല. എന്തുകൊണ്ട്? ആരുടെ കുറ്റം കൊണ്ട്? ദമ്പതികൾ പലരും പരസ്പരം പഴിചാരുന്നവരാണ്. സ്വന്തം കുറവ് കണ്ടുപിടിക്കുവാൻ, സ്വന്തം തെറ്റ് മനസ്സിലാക്കുവാൻ, അതിന് പരിഹാരം വരുത്തുവാൻ ഓരോരുത്തരും തയ്യാറാകണം. സമ്പത്ത് വർദ്ധിച്ചതുകൊണ്ട് എല്ലാമായി എന്ന് കരുതരുത്. ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട് എല്ലാമായി എന്ന് കരുതരുത്. ധാരാളം സ്നേഹിതരുള്ളതുകൊണ്ടും ആശ്രിതരുള്ളതുകൊണ്ടും എല്ലാമായി എന്ന് കരുതരുത്. ലോകം മുഴുവൻ ആദരിക്കുന്ന, ശ്രദ്ധിക്കുന്ന എത്രയോ സെലിബ്രിറ്റീസ് നിരാശ പൂണ്ട് വിഷാദത്താൽ ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? വ്യക്തമായി അവർ മറിഞ്ഞു, അവർ മനസ്സിലാക്കി, അനുഭവത്തിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടു, ലോകം കൊടുക്കുന്ന ഭൗതിക നന്മകളൊന്നും ജീവിതത്തിൻ്റെ സന്തോഷകരമായ മുന്നോട്ട് പോക്കിന് പര്യാപ്തമല്ല. എന്ത് നേടിയാലും ജീവിതം സന്തോഷപൂർണ്ണമായി തീരണമെങ്കിൽ ദൈവ സാന്നിധ്യം നിൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകണം. ഞാനോ കുറയണം, ക്രിസ്തുവോ എന്നിൽ വളരണം. ഞാൻ, ഇംഗ്ലീഷിൽ ഐ, ആ വാക്ക് വളരെ ഉറച്ചു നിൽക്കുന്ന ഒരു ദണ്ണ് പോലെ മുകളിലേക്ക് നിൽക്കുകയാണ് തലയെടുപ്പോടെ. ഞാനെന്ന ഭാവം, ഈഗോ, സെൽഫിഷ്നെസ്, സ്വാർത്ഥത, അന്ത്യകാലത്ത് അത് ഒരുപാട് കൂടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഞാനെന്നുള്ള ഭാവം കുറയണം. ഞാൻ എൻ്റെ വാക്കിൽ പറയട്ടെ, അതൊന്ന് ബെൻഡ് ചെയ്യണം, തല കുനിക്കണം. ഐ എന്ന് പറയുന്ന ആ നേരെ നിൽക്കുന്ന ദണ്ണ് പോലെ നിൽക്കുന്ന ആ പദം ഞാൻ ഒന്ന് ബെൻഡ് ചെയ്യുമ്പോൾ, ഒന്ന് തല കുനിക്കുമ്പോൾ, കുറയുമ്പോൾ അത് സി ആയി മാറുകയാണ്. സി ക്രൈസ്റ്റിനെ പ്രതിനിധീകരിക്കുന്നു, ക്രിസ്തുവിനെ. എൻ്റെ ജീവിതത്തെ ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ പരാജയത്തിലെത്തും. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം കൊടുത്താൽ അവിടെയാണ് വിജയം. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏത് മനുഷ്യനും ഭാഗ്യവാൻ. നിൻ്റെ വീട്ടിൽ സമാധാനമുണ്ടാകും ദൈവഭയത്തോടെ. 122 സങ്കീർത്തനത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. അവിടെ വളരെ കൃത്യതയോട് പറഞ്ഞിരിക്കുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏത് മനുഷ്യനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. 128 വരുമ്പോൾ പറയുകയാണ്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെയെന്ന് മുകളിൽ പറഞ്ഞിരിക്കുന്നു. ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരുവിതായി. ഒരു വീടിനകത്ത് ഫലകരമായി, സന്തോഷകരമായി വെളിച്ചം വിതറുന്ന അനുഭവത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്ന അംഗങ്ങൾ ആ വീടിനകത്ത് ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ വീട് ഒരു നരകമല്ല, കുട്ടി നരകമല്ല, ഒരു പറുദീസയായി മാറുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് ദൈവഹിതം അറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീട്ടിലെല്ലാം ഉണ്ടെങ്കിലും കലഹമാണെങ്കിൽ ആ വീട്ടിൽ സ്വസ്ഥതയില്ല. ഒന്നുമില്ലെങ്കിലും ഉണങ്ങിയ അപ്പക്കഷ്ണം മാത്രം മതി, ആ വീടിൻ്റെ അനുഭവം ഏറ്റവും നല്ലതായിരിക്കും. ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരി ദൈവസാന്നിധ്യവും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂർണമായി മുന്നോട്ട് നയിക്കും. അതിനായി സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.